ഇല്ല വൈശാഖ്, വൈശാഖ് ബ്രോ അവിടെ പാലക്കാട് ഷൂട്ടിൽ നിൽക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു വരാൻ പറ്റില്ല. നിങ്ങളിങ്ങടാണോ? ഇങ്ങടാണോ? ഇങ്ങോട്ടാണോ? എന്തോ നീലക്കുയിലിന്റെ ചേട്ടനാണോ? ആ ശരി ശരി. അയ്യോ അത് നല്ല വീഡിയോ ആയിരുന്നു കേട്ടോ. താഴെ മൊത്തം നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു, പക്ഷെ നല്ല വീഡിയോ ആയിരുന്നു. എന്റെ ഫ്രണ്ട്സിന്റെ സിനിമ, അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നു. എനിക്കും ടെൻഷനുണ്ട്, അവരുടെ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ എനിക്കും ഭയങ്കര ടെൻഷനുണ്ട്. പക്ഷേ നല്ലതായിരിക്കും, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് മൂവി തന്നെയായിരിക്കും. എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരും കയറുന്നുണ്ട്, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യും. ഓക്കെ, അതായത് മുന്നേ നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ അങ്ങനൊന്നുമില്ല. അവിടെ പോയിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആയാലും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കുന്നത് നമ്മുടെ ക്യാരക്ടറായിട്ട് സെറ്റായി നിൽക്കുന്നവരുമായിട്ടാണ്, അല്ലാതെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ വരുന്നവരോ അങ്ങനെയൊന്നും അല്ല. എനിക്ക് കുറച്ചുകൂടെ കണക്ഷൻ തോന്നിയത് അവിടെ രണ്ട് വ്യക്തികൾ ഉണ്ടായിരുന്നു, അത് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി, എൻ്റെ ക്യാരക്ടറുമായിട്ട് സിങ്കായി പോകാൻ പറ്റി, അതുകൊണ്ടാണ്. അല്ലാതെ ഞാൻ ഫ്രണ്ട്ഷിപ്പായ രണ്ടുപേരും ഞാൻ നേരത്തെ വർക്കും ചെയ്തിട്ടില്ല, സെയിം ഫീൽഡും അങ്ങനെയാണ്. പിന്നെ അങ്ങനെയൊന്നുമല്ല, നമുക്ക് കംഫർട്ടബിൾ ആയവരുടെ കൂടെ അല്ലേ നമ്മൾ അടുക്കാൻ ശ്രമിക്കും. സോ അതിനോട് എനിക്ക് യോജിക്കും. ഫീമെയിൽ ആർട്ടിസ്റ്റ് ആയിട്ടില്ല, ഒറ്റ ഫീമെയിൽ ക്യാരക്ടറേ വരുന്നുള്ളൂ. ഹീറോയിൻ ആയിട്ടല്ല, ഒരു ക്യാരക്ടറായിട്ടാണ്. അത് ഞാനാണ്. ഇന്ന് റിലീസാകാൻ പോകുന്നത് വിമൻസ് ഡേക്ക് ആണ്, അപ്പോൾ അതിലൊരുപാട് സന്തോഷം. നല്ലൊരു മൂവി ആവട്ടെ, കാരണം ഒരു മൂവി വിജയിച്ചു എന്ന് വെച്ചാൽ അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ട്. അതിൻ്റെ പ്രൊഡ്യൂസർ ആയാലും ഡയറക്ടർ ആയാലും, ഡയറക്ടറേക്ക് ഫസ്റ്റ് മൂവിയാണ്. സോ നല്ലൊരു കരിയർ നമ്മൾ എല്ലാവരും നോക്കുന്നുണ്ട്, ഒറ്റ നോക്കുന്നുണ്ട്. സോ നല്ലൊരു മൂവി ആവട്ടെ. രസമുള്ള മൂവിയായിരുന്നു, അതിൽ കുറെ സോങ്സും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. ഇതിലും ആക്ച്വലി ഫ്രണ്ട്ഷിപ്പിനും ഇമ്പോർട്ടൻസ് ഉള്ളൊരു മൂവിയാണ്, സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഈ ചൂയിങ് തുപ്പിക്കളയാൻ എവിടെ എവിടെ അറിഞ്ഞൂടാ, അവരുണ്ടാവോ? അറിയില്ല, അതെനിക്ക് മനസ്സിലായി.